ഹായ് ഓൾ, ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ ബി ടെക് എം ടെക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഒരു സുവർണ അവസരമാണ് പി എസ് സിയിൽ വന്നിരിക്കുന്നത്. അതായത് ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് ഏകദേശം 37 പോസ്റ്റിലേക്ക്, 37 ട്രേഡുകളിലേക്ക് ഉള്ള നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മെക്കാനിക്കൽ ആസ്പിറൻസിന്, ഐ ടി ഐ ഡിപ്ലോമ ബി ടെക് എം ടെക് മെക്കാനിക്കൽ ഹോൾഡേഴ്സിനും അല്ലെ മെക്കാനിക്കൽ ഗ്രാജുവേറ്റ്സിന് പറ്റിയ ട്രേഡുകൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ പ്രീവിയസ് ഇയർ ഡീറ്റെയിൽസും, അതായത് ലാസ്റ്റ് ടൈമിൽ എത്ര അഡ്വൈസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെക്കാനിക്കൽ ആസ്പിറൻസിന് നമ്മൾ റീസെൻ്റ് ആയിട്ട് കുറേ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമ്പിൾ എഴുതിയായിരുന്നു അല്ലേ. ജൂനിയർ ഇൻസ്ട്രക്ടർ, പ്ലംബർ, വെൽഡർ, അതുപോലെ എ സി ഡി, എം എം വി, ജൂനിയർ ഇൻസ്ട്രക്ടർ എം എം വി എക്സാമ്പിൾ എല്ലാം എഴുതിയായിരുന്നു അല്ലേ. അപ്പം ആ എക്സാമ്പിളൊക്കെ എഴുതിയിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്, നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ പഠന നിലവാരം ഒരു തലത്തിൽ വരെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ ഒന്നോ രണ്ടോ മാർക്കിന് കഴിഞ്ഞ ലിസ്റ്റുകളിൽ ഉൾപ്പെടാൻ പറ്റാത്തവരും എക്സാം ഹോളിൽ പറ്റിയ ചെറിയ മിസ്റ്റേക്കുകളുമായിട്ട് നമുക്ക് എന്താണ് ആ റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ മുൻനിരയിലേക്ക്, മുൻ റാങ്കുകളിലേക്ക് എത്താൻ പറ്റാത്തവരായിട്ടുള്ളവരൊക്കെ കാണും അല്ലേ. അല്ലെങ്കിൽ ഇതൊന്ന് പഠിച്ചു തുടങ്ങിയിട്ട് ഏകദേശം ആ പഠന നിലവാരം നമ്മൾ ഉയർത്തി വെച്ചിരിക്കുന്നവർ കാണും. അങ്ങനെയുള്ളവർക്കും ഇനിയും പഠിച്ചിട്ടില്ലാത്തവർക്കും ഇതൊരവസരം തന്നെയാണ്. അപ്പോൾ എന്തുവായാലും ഇങ്ങനെയുള്ളവർക്കെല്ലാം നമുക്ക് നമ്മുടെ പഠനം അല്ലെ നമുക്ക് വീണ്ടും മുന്നിൽ കുറച്ച് അവസരം കൂടെ നമുക്ക് വന്നിരിക്കുകയാണ്. കുറേ എക്സാമിലൂടെ നമ്മുടെ മുമ്പിൽ എപ്പോഴും അല്ലെ വരുന്നത് എപ്പോഴും നമുക്ക് നല്ലതായിരിക്കും. കാര്യം കുറേ എക്സാമിൾ എഴുതി വരുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ റാങ്ക് ലിസ്റ്റിലേക്ക് ഉയർന്ന് മുന്നിരയിലേക്ക് എത്താനുള്ള സാധ്യത അവിടെ കൂടുന്നത് അല്ലേ. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് കുറേ എക്സാമിൾ നമുക്ക് വന്നിട്ടുണ്ടെന്നുള്ളതൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഞാനിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ. ഓക്കെ, ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ എന്ന ട്രേഡിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എല്ലാം ബാക്കിയുള്ള എല്ലാത്തിനും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. എന്നാലും ചിലയിടത്തൊക്കെ ചില അഡീഷണൽ ബ്രാഞ്ചുകാർക്കും, ഫോർ എക്സാമ്പിൾ മെക്കാനിക്കൽ മാത്രമല്ല ചിലപ്പോൾ പ്രൊഡക്ഷൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് പറ്റുമായിരിക്കും, അങ്ങനെയുള്ള കേസുകളൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഇതൊന്നും ഉൾപ്പെടുത്തിയത്. ബേസിക്കായിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി എന്താണ് ഐ ടി ഐ പ്ലസ് 3 ഇയർ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ അപ്രോപ്രിയേറ്റ് ട്രേഡ്, ഇത് രണ്ടുമാണ് പറയുന്നത്. അപ്പോൾ ആലോചിക്കുക, ഐ ടി ഐ പ്ലസ് 3 ഇയർ എക്സ്പീരിയൻസ് പ്ലസ് അല്ലെങ്കിൽ ഡിപ്ലോമ, അതിന് ഹയറോ ഇക്വലൻ്റോ എല്ലാം പറ്റുമെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതായിരിക്കും നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ. സ്കെയിൽ ഓഫ് പേ നമുക്കറിയാവുന്ന പോലെ 37 മുതൽ ഒരു 79 വരെ വരുന്നൊരു സ്കെയിൽ ഓഫ് പേ ആണ്, വളരെ നല്ലൊരു സ്കെയിൽ ഓഫ് പേ ആണ്. ടീച്ചിങ് പോസ്റ്റ് ആണ്, തുടക്കത്തിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാലറി, 79 കിട്ടത്തില്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു സാലറി നമുക്ക് ഈ 37 അടുപ്പിക്കുന്ന ഒരു സാലറി നമുക്ക് തുടക്കത്തിൽ തന്നെ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പം ഏജ് ലിമിറ്റ് വരുന്നത് 19 മുതൽ 44 വരെയാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ട് കാര്യങ്ങൾ നമുക്ക് ഇത് ലാസ്റ്റ് ടൈമിൽ ഉള്ള ക്വാളിഫിക്കേഷൻസ് ഏതൊക്കെയായിരുന്നു പറ്റുന്നതെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഡീസൽ മെക്കാനിക്കാണ്, ഡീസൽ മെക്കാനിക് ആയതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ബി ടെക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പറ്റും, അതുപോലെ ബി ടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറ്റും, ഇൻഡസ്ട്രിയിൽ പറ്റും, അതുപോലെ ബി ഓട്ടോമൊബൈൽ ബി അല്ല അത് ബി ടെക് മെക്കാനിക്കൽ സ്ട്രീം ഓട്ടോ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ, അതുപോലെ എം ടെക് ഓട്ടോമൊബൈൽ ഉള്ളവർക്ക് ഹയർ ഓർ ഇക്വലൻ്റ് വെച്ച് പറ്റും. എം ടെക് മെക്കാനിക്കൽ, എം ടെക് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, അതുപോലെ ഇത് നോക്കൂ, എം ടെക് ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻസ് ആൻഡ് ടർബോ മെഷീനറി, ഇതിൽ എം ടെക് ഉള്ളവർക്കും ഹയറായിട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. എം ടെക് മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻ ലാസ്റ്റ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് അതുപോലൊക്കെ തന്നെ ആയിരിക്കും ഈ പ്രാവശ്യം, വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ ഈ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു ട്രേഡിന് അപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ടൈം കാറ്റഗറി നമ്പർ 570/2017 ആയിരുന്നു. ഡി ഒ ഇ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 9/6/2021 കട്ട് ഓഫ് അന്ന് നോക്കിയ 56 മാക്സിമം മാർക്ക് 65 ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത്, 18 അഡ്വൈസ് ലാസ്റ്റ് ടൈം പോയിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് വരുന്നൊരു നമ്പറോ അല്ലെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ കൂടിയായിട്ട് ഒരു നമ്പറോ ആയിരിക്കും എന്തായാലും ഈ പ്രാവശ്യം നമുക്ക് വരുന്നത്. ഇപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് കൂടുതലും ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. സ്റ്റിൽ കുഴപ്പമില്ലാത്തൊരു വേക്കൻസി അവിടെ എന്തായാലും കാണും. ലാസ്റ്റ് ടൈമിനോടനുബന്ധി അടുപ്പിച്ചുള്ളൊരു വേക്കൻസി അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ടുള്ള വേക്കൻസി കാണും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, കട്ട് ഓഫ് ഒക്കെ 56 65 ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എക്സാമിൻ്റെ നിലവാരം കൂടിയിട്ടുണ്ട്, കട്ട് ഓഫ് ഈ ഒരു റേഞ്ച് ഒന്നും പ്രതീക്ഷിക്കേണ്ട, എന്തായാലും അതിലും കൂടുതൽ തന്നെ ആയിരിക്കും കട്ട് ഓഫ്. ഓക്കെ, പക്ഷേ എന്താണ് നമുക്ക് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ആ ഒരു മാർക്കൊക്കെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, വലിയ കുഴപ്പമുള്ള കേസല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഡീസൽ മെക്കാനിക്കിൻ്റെ ഒരു
ഇത് പറഞ്ഞത്. പിന്നെ ആലോചിക്കുക, മെയിനായിട്ട് ആലോചിക്കുക, നമ്മൾ റീസെൻ്റ് ആയിട്ട് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ MMB എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്തവർ, അതുപോലെ അതും വേണ്ട AMB എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്തവർ, AMB എക്സാമ്പിൾ പ്രിപ്പയർ ചെയ്തവർ, എൻ്റെ ആയാലും ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് വെച്ചാൽ നമ്മളൊരു ITI NIMI ബേസ്ഡ് കണ്ടൻറ്റൊക്കെ നമ്മൾ എന്തായാലും പഠിച്ചു കാണും, അല്ലെങ്കിൽ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ അവിടെ പഠിച്ചു കാണും. അപ്പം MMB AMB എക്സാം ഒക്കെ എഴുതിയവർക്ക് ഈ ഒരു പരീക്ഷ കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു കാര്യമാണ്, കുറച്ച് എഡ്ജ് അവിടെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങളൊന്നും എന്ത് ചെയ്യല്ലോ, ഒരിക്കലും ഇത് അപ്ലൈ ചെയ്യാതിരിക്കരുത് കേട്ടോ. അവിടെ പഠിച്ച കാര്യങ്ങളിൽ കുറേ കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് നല്ലൊരു ബേസ് കാണും, നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത് കാണും. അപ്പോൾ ഇത് പഠിക്കുമ്പോഴത്തേക്കും എന്താണ് കുറച്ചുകൂടെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു മുൻതൂക്കം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് AMB എക്സാമ്പിൾ MMB എക്സാമ്പിളൊക്കെ എഴുതിയവർ ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിന്, പ്രത്യേകിച്ച് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ എന്ന് പറയുന്ന ആ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാതിരിക്കരുത്, പ്രിപ്പയർ ചെയ്യാതും ഇരിക്കരുത്. ഓക്കെ, അടുത്തത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ. ഫിറ്റർ എക്സാമുകൾ നമുക്കറിയാം, റീസെൻ്റ് ആയിട്ട് കുറേ എക്സാമുകൾ നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ. എന്താണ്, വാട്ടർ അതോറിറ്റി ഫിറ്റർ വിളിച്ചിട്ടുണ്ട്, ട്രേഡ്സ്മാൻ ഫിറ്റർ വിളിച്ചിട്ടുണ്ട്. അപ്പം ഫിറ്റർ ഇപ്പം വീണ്ടും ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററോടെ വന്നിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു പാറ്റേൺ ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത്, പ്രിപ്പയർ ചെയ്യാനുള്ളത് ഒരു പാറ്റേൺ തന്നെയാണ്, ഒരു ഇതാണ്. അപ്പോൾ ആ എക്സാമുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ എന്ത് ചെയ്യുക, ഇതിനും അപ്ലൈ ചെയ്യുക, ഇതും പാരലായിട്ട് നിങ്ങൾ നിങ്ങളുടെ പഠനം കൊണ്ടുപോവുക. അഥവാ ആ ഒരു എക്സാമുകൾക്കൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇതിനെങ്കിലും അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക കേട്ടോ. അപ്പം ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാംസാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ITI പ്ലസ് 3 ഇയർ എക്സ്പീരിയൻസ്, ഡിപ്ലോമ, BTech, ഇതെല്ലാം നമുക്ക് പറ്റുന്നതാണ്. സാലറി സ്കെയില് പഴയ പോലെ തന്നെ 37 മുതൽ 79 വരെയാണ്. പിന്നെ നമുക്കിനി നോക്കാനുള്ളത് ലാസ്റ്റ് ടൈമിൽ ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് ആയിരുന്നു ഇതിന് ബാധകമായിരുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് അവിടെ ആപ്ലിക്കബിൾ ആയിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. NTC ഫിറ്റർ, അല്ലെ ITI ITC ഫിറ്റർ, അത് NTC ഫിറ്ററിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഇതാണ്. അതുപോലെ പോളിടെക്നിക് ഡിപ്ലോമയ്ക്ക് ഹയറായിട്ട് നമുക്കിവിടെ വരുന്നത് പോസ്റ്റ് ഡിപ്ലോമ ടൂൾ ആൻഡ് ഡിസൈൻ, ഈ ഒരു പർട്ടിക്കുലർ ഡിപ്ലോമ ഉള്ളവർക്കത് പറ്റുമായിരുന്നു. BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, BTech പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, BTech മെക്കാനിക്കൽ പ്രൊഡക്ഷൻ, MTech മെക്കാനിക്കൽ, MTech പ്രൊഡക്ഷൻ, MTech മെക്കാനിക്കൽ പ്രൊഡക്ഷൻ. അപ്പം ഇത്രയും സ്ട്രീംമാർക്ക്, അതായത് പ്രൊഡക്ഷൻകാർക്ക്, അതർ ദാൻ മെക്കാനിക്കൽ പ്രൊഡക്ഷൻകാർക്ക് പറ്റുമായിരുന്നു. അതുപോലെ പോസ്റ്റ് ഡിപ്ലോമ ടൂൾ ഡിസൈൻ എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ ട്രേഡും പറ്റുമായിരുന്നു. ഓക്കെ, സ്പെഷ്യൽ റൂൾ വെച്ചിട്ടൊക്കെയുള്ള ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ഇതൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പ്രാവശ്യം അപ്ലൈ ചെയ്യാം, എക്സാം എഴുതാനുള്ള ചാൻസ് അവിടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിൻ്റെ ലാസ്റ്റ് ടൈമിലെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 569/2017 ആയിരുന്നു. DOE റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 15/12/2020. കട്ട് ഓഫ് മാർക്ക് 69, മാക്സിമം മാർക്ക് 82. കഴിഞ്ഞ പ്രാവശ്യം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ അവിടെ വേക്കൻസി കൂടുതലായതുകൊണ്ടായിരിക്കും ടോട്ടൽ അഡ്വൈസ് 48 വരെ പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് ഈ പ്രാവശ്യവും അതുപോലെ തന്നെ പോകും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് കാണും, അല്ലെ. അതിലുപരിയായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണമെന്ന് വെച്ചാൽ രണ്ട് എക്സാമിലൂടെ നിങ്ങളുടെ കയ്യിൽ വരികയാണ്, അതായത് ട്രേഡ്സ്മാൻ ഫിറ്റർ, അതുപോലെ കേരള വാട്ടർ അതോറിറ്റി ഫിറ്റർ. ഈ രണ്ട് എക്സാം കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്നെന്നുള്ളൊരു അഡ്വാൻറ്റേജും അവിടെ ഉണ്ട്. അപ്പോൾ ഈ കോഴ്സുകളൊക്കെ നമുക്ക് ഇതൊക്കെ കോംബോ ആയിട്ട് നമുക്ക് കോഴ്സുകൾ അവൈലബിൾ ആണ്. നമ്മുടെ കോഴ്സിൻ്റെ കാര്യം ഞാനൊന്ന് പറഞ്ഞതാണ്, കോഴ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് ജൂനിയർ ഇൻസ്ട്രക്ടർ ടർണർ. അപ്പം റീസെൻ്റ് ആയിട്ടൊന്നും ഈ ഒരു ട്രേഡിലെ എക്സാമുകളൊന്നും അധികം വന്നിട്ടൊന്നുമില്ല, കുറച്ച് സെപ്പറേറ്റ് അല്ലെ, കുറച്ച് വേറെ ആയിട്ടുള്ള കുറച്ച് സിലബസ് ആയിരിക്കും, അല്ലെ, മാറിയുള്ളൊരു സിലബസ് ആയിരിക്കും ടെർണറിന് വരുന്നത്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതിന് മുന്നേ അതിൻ്റെ ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ITI ഡിപ്ലോമ, BTech, MTech ഒക്കെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. സാലറി സ്കെയിലും ഏജും എല്ലാം പഴയതുപോലെ തന്നെ. ലാസ്റ്റ് ടൈമിൽ എന്താണ് ITI ITC ടെർണർ, സെയിം പ്രൊസ്പെക്റ്റീവ് ട്രേഡിലുള്ളവർക്ക് പറ്റുമായിരുന്നു, മെക്കാനിക്കലുകാർക്ക് പറ്റും, BTech മെക്കാനിക്കൽ പറ്റും, BTech പ്രൊഡക്ഷൻ പറ്റും, BTech മെക്കാനിക്കൽ അല്ലെ MTech മെക്കാനിക്കൽ, MTech പ്രൊഡക്ഷൻ. അപ്പം മെക്കാനിക്കലുകാർക്കും പ്രൊഡക്ഷൻകാർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമൊന്ന് ഓർത്തിരിക്കുക. ടെർണറിൻ്റെ ലാസ്റ്റ് ടൈം ഡീറ്റെയിൽസ് നോക്കിയാൽ DOE വന്നിരിക്കുന്നതാണ്. കാറ്റഗറി നമ്പർ 551/2017 ആയിരുന്നു. DOE റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 30/3/2021 ഓക്കെ. കട്ട് ഓഫ് 56 മാർക്കായിരുന്നു കട്ട് ഓഫ്, മാക്സിമം മാർക്ക് 71. ഓക്കെ, 71 മാർക്കായിരുന്നു മാക്സിമം കട്ട് ഓഫ് മാർക്ക്. ടോട്ടൽ അഡ്വൈസ് വന്നത് 24. അതും കുഴപ്പമില്ലാത്തൊരു അഡ്വൈസ് നമ്പറുണ്ടല്ലേ, അത്യാവശ്യം വേക്കൻസി ഉള്ളതായിരുന്നു. 24 എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ലൊരു വേക്കൻസി തന്നെയാണ്. ഓക്കെ, അപ്പം ഈ ഒരു എക്സാമിന് ഇനിയും നമുക്ക് ഇത്രയും വേക്കൻസി പ്രതീക്ഷിക്കാം. കുറച്ച് സിലബസിൽ കുറച്ച് വ്യത്യാസമൊക്കെ കാണും. നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വെബിനാറിൽ ഈ ട്രേഡുകളുടെ എല്ലാം നമ്മൾ വെബിനാറിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും, ഡീറ്റെയിൽ സിലബസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ആ വെബിനാറുകൾക്കും
കോഴ്സിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ നിങ്ങളുടെ ഡേറ്റാസ് നിങ്ങളുടെ നിങ്ങളത് രജിസ്റ്റർ ചെയ്താൽ മതി. ഓക്കെ, അടുത്തായിട്ട് ജൂനിയർ ഇൻസ്ട്രക്ടർ ഷീറ്റ് മെറ്റൽ വർക്കർ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രേഡ്സ്മാൻ ഷീറ്റ് മെറ്റൽ വിളിച്ചിട്ടുണ്ടല്ലേ, അപ്പോൾ അതുമായിട്ട് ചേർത്ത് പഠിക്കാവുന്ന, അല്ലാതെ പാരലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു കോഴ്സ്, ഒരു ട്രേഡ് എക്സാം തന്നെയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഷീറ്റ് മെറ്റൽ വർക്കർ. ഇതിൻ്റെയും ക്വാളിഫിക്കേഷൻ ഐ ടി ഐ ഡിപ്ലോമ എം ടെക് തന്നെ, അല്ലെ ബി ടെക് തന്നെ, പിന്നെ സ്കെയിൽ ഓഫ് പേ ഒക്കെ പഴയ പോലെ തന്നെ. ലാസ്റ്റ് ടൈമിൽ ഏതൊക്കെ പറ്റുമായിരുന്നെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് വേറെ ആയിട്ട് വരുന്നുണ്ട്. അതായത് ബി ടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബി ടെക് പ്രൊഡക്ഷൻ മെക്കാട്രോണിക്സ്, ബി ടെക് മെക്കാട്രോണിക്സുകാർക്ക് പറ്റുന്നുണ്ട്, മെറ്റലർജിക്കലുകാർക്ക് പറ്റുന്നുണ്ട്, എം ടെക് മെക്കാനിക്കൽ പ്രൊഡക്ഷൻ മെക്കാട്രോണിക്സ്, എം ടെക് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്. ഈ ഒരു ട്രേഡിന് പർട്ടിക്കുലർ ട്രേഡിന് മാത്രം മെക്കാട്രോണിക്സുകാർക്കും മെറ്റലർജിക്കലുകാർക്കും അഡീഷണലായിട്ട് ലാസ്റ്റ് ടൈം അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഒരു എക്സാം എഴുതാൻ പറ്റുമായിരുന്നു, അവർ ക്വാളിഫൈഡ് ആയിരുന്നു എന്നുള്ള കാര്യമൊന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതിൻ്റെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് ഡി ഒ ഇ, അല്ല കാറ്റഗറി നമ്പർ 86/2029, ഡി ഒ ഇ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 30/3/2021, കട്ട് ഓഫ് മാർക്ക് 71 ആയിരുന്നു, മാക്സിമം മാർക്ക് നോക്കിയത് 96 ആയിരുന്നു. ഓക്കെ, ടെസ്റ്റിന് മാത്രം 96 മാർക്ക് മാക്സിമം ഉണ്ടായിരുന്നു, പക്ഷേ അത് നോക്കണ്ട, കട്ട് ഓഫ് എത്ര ഉള്ളായിരുന്നു, 71 ഉള്ളായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് നല്ല ഗ്യാപ്പ് കാണും, അതുകൊണ്ട് അത് ഒത്തിരി പ്രശ്നമുള്ള കേസല്ല. സ്റ്റിൽ ഞാൻ നേരത്തെ പറയാറുള്ള പോലെ തന്നെ കട്ട് ഓഫ് മാർക്കൊന്നും ഇനി നിങ്ങൾ നോക്കണ്ട, പഴയതൊന്നും വെച്ച് നോക്കേണ്ട ആവശ്യമേ ഇല്ല, ആ ഒരു റേഞ്ചൊന്നും ആയിരിക്കത്തില്ല, കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. ടോട്ടൽ അഡ്വൈസ് വന്നിട്ടുള്ളത് 10 ആണ്, 10 അഡ്വൈസോളം പോയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഞാനത് പറഞ്ഞില്ല, ഷീറ്റ് മെറ്റൽ വർക്കറും നിങ്ങൾ ആലോചിക്കുക, ട്രേഡ്സ്മാൻ ഷീറ്റ് മെറ്റൽ വന്നിട്ടുണ്ട്, അതും ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ ഷീറ്റ് മെറ്റൽ വർക്കറോട് ഒരുമിച്ച് നമുക്ക് പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്, അല്ലെ സെയിം ടോപ്പിക് തന്നെയായിരിക്കും. അപ്പോൾ രണ്ട് എക്സാമാണ്, ഒരു എക്സാം ഒരെണ്ണത്തിന് വേണ്ടി പഠിച്ചാൽ മതി, ഒരു കണ്ടൻറ്റ് പഠിച്ചാൽ മതി, പക്ഷേ രണ്ട് എക്സാം വരുന്നുണ്ടെന്നുള്ളതും അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിരിക്കുക. അടുത്ത ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ്, മെഷീനിസ്റ്റ് ഇതും റീസെൻ്റായിട്ടൊന്നും നടന്നിട്ടില്ല, ഇത് റിലേറ്റഡ് ഒരു എക്സാം ഒന്നും റീസെൻ്റായിട്ട് നടന്നിട്ടില്ല. ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ടി ഐ ഡിപ്ലോമ ആണ് ക്വാളിഫിക്കേഷൻ. ബി ടെക്കാർക്കും എം ടെക്കാർക്കും പറ്റും. സാലറി സ്കെയിൽ, ഏജ് ഓഫ് ലിമിറ്റ് എല്ലാം, ഏജ് ലിമിറ്റ് എല്ലാം പഴയ പോലെ തന്നെ. അതിൻ്റെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കിയാൽ കാറ്റഗറി നമ്പർ 549/2017, ഡി ഒ ഐ വന്നിട്ടുള്ളത് 29/4/2021 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഇതിൻ്റെയൊക്കെ കുറച്ച് റാങ്ക് ലിസ്റ്റ് ഒക്കെ നിലവിൽ കാണും, അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, പുതിയ നോട്ടിഫിക്കേഷനൊക്കെ അതിന് മുന്നേ ഒക്കെ വരും, അപ്പോൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല, എക്സാമുകളൊക്കെ പെട്ടെന്ന് തന്നെ വരും. ഓൾറെഡി ഈ എക്സാമുകളുടെ ഡേറ്റ് എല്ലാം വന്നിട്ടുണ്ടല്ലേ, ഇപ്പം എക്സാം ഈ വർഷം തന്നെ കാണും, അല്ലെ ഒരു ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു സമയത്ത് അല്ല സെപ്റ്റംബർ ഒക്ടോബർ നവംബർ സ്ലോട്ടിലായിരിക്കും ഈ ഒരു എക്സാമുകളെല്ലാം വരുന്നത്. അപ്പം നമുക്കറിയാം 8-9 മാസമേ നമ്മുടെ മുമ്പിലുള്ളൂ, അപ്പോൾ ഇനി ആംഗ്ലീഷ് നിലവിലുണ്ടോ നിലവിലില്ലയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല, ഡേറ്റ് നമ്മുടെ മുമ്പിലുണ്ട്, ഇത്ര നാൾ നമുക്ക് ഉണ്ട്, നമുക്ക് പഠിച്ചു തുടങ്ങാം. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിലൊന്നും കൂടുതൽ കൺഫ്യൂഷനൊന്നും വേണ്ട. പി എസ് സി ഒക്കെ ആ കാര്യത്തിൽ ഒത്തിരി സ്പീഡപ്പ് ആക്കിയിട്ടുണ്ട് കാര്യങ്ങൾ, ഒരു സ്ട്രക്ചേർഡായിട്ടുള്ളൊരു രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടെന്നുള്ളത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അഡ്വാൻറ്റേജാണ്. ആ അഡ്വാൻറ്റേജ് മുതലാക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, കട്ട് ഓഫ് മാർക്ക് 68 ആണ്, മാക്സിമം മാർക്ക് 83, ടോട്ടൽ അഡ്വൈസ് 31. നോക്കിയാൽ 31 അഡ്വൈസ് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത ഒരു നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് അവിടെ കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിലവിലുള്ളത് നമുക്ക് ഊഹിക്കാം. കാര്യം ഇതിനോടനുബന്ധിച്ചാണ് നോർമലി അടുത്തൊരു 3 വർഷം നടക്കാൻ പോകുന്നൊരു അഡ്വൈസ്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ചിലപ്പം കുറച്ച് വേറിട്ടൊരു സിലബസ് ആയിരിക്കും, ഇതിൻ്റെ സിലബസും ഇതിൻ്റെ കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ വെബിനാറിൽ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ടുള്ളത് ജൂനിയർ ഇൻസ്ട്രക്ടർ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്, പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് എന്ന് പറയുന്ന ഒരു ട്രേഡിലേക്ക്. ഇത് നമുക്ക് മിക്കവാറും നമ്മൾ ഈ കണ്ടൻറ്റ് ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് നമ്മൾ പഠിച്ചിരിക്കാൻ സാധ്യത, പമ്പ് ഓപ്പറേറ്റർ കേരള വാട്ടർ അതോറിറ്റി പമ്പ് ഓപ്പറേറ്റർ എക്സാമിന് നമ്മൾ ഈ ഒരു കണ്ടൻറ്റ് പഠിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം അതിനെ ബേസ് ചെയ്താണ് നമുക്ക് ആ ഒരു സിലബസ് അവിടെ വന്നിരുന്നത്, ആ ഒരു സെയിം കണ്ടൻറ്റൊക്കെ തന്നെയായിരിക്കും എന്ത് വരുന്നത്, ഈ ഒരു എക്സാമിനും വരുന്നത്. അപ്പോൾ അന്ന് ആ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർ, നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർ, കണ്ടൻറ്റൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളവർ എന്ത് ചെയ്യുക, ഇപ്പോഴേ ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഐ ടി ഐ ബിടെക് ഒക്കെയാണ്, ഏജ് ലിമിറ്റ് പഴയ പോലെ തന്നെ, കൂടുതലായിട്ടൊന്നും പറയാനില്ല. പിന്നെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത് പോളിടെക്നിക് ഡിപ്ലോമ, കഴിഞ്ഞ പ്രാവശ്യം ഉള്ള ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമൊബൈലുകാർക്ക് പറ്റും, ഇവിടെ ഓട്ടോമൊബൈലുകാർക്ക് പറ്റുമെന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം ഓർത്തിരിക്കുക, മെക്കാനിക്കലുകാർക്കും പറ്റും. ഓക്കെ, ബി ടെക് അല്ലെങ്കിൽ എം ടെക് ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ കാർക്ക് ഇത് പറ്റുമെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ലാസ്റ്റ് ടൈമിലെ കാര്യമാണ് പറയുന്നത്, ലാസ്റ്റ് ടൈമിലെ ഡീറ്റെയിൽസ് 370/2017 കാറ്റഗറി നമ്പർ, ഡി ഒ ഇ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2021, കട്ട് ഓഫ് മാർക്ക് 73, മാക്സിമം മാർക്ക് 80.
ടോട്ടൽ അഡ്വൈസ് 9 പോയിട്ടുള്ളൂ. പക്ഷേ കുഴപ്പമില്ല, നമുക്കറിയത്തില്ല, ഇപ്പോഴത്തെ സാഹചര്യമൊന്നും അറിയത്തില്ല. സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റൊക്കെ നോക്കിയിട്ട് നമുക്കത് കറക്റ്റ് അറിയാൻ പറ്റും. നിങ്ങൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല, ചിലപ്പോൾ വേക്കൻസീസ് ഒക്കെ കൂടിയാലോ എന്നുള്ള സാഹചര്യം നമുക്കറിയത്തില്ല. എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടോ നേരത്തെ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർ എന്ത് ചെയ്യുക, നിങ്ങളുടെ കണ്ടൻറ്റുകളൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുത്ത് നോട്ട്സൊക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എന്താ പഠിക്കാൻ തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി നമ്മളൊരു വെബിനാർ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അടുത്തത് ജൂനിയർ ഇൻസ്ട്രക്ടർ ലിഫ്റ്റ് എക്സ്കലേറ്റർ മെക്കാനിക്. അപ്പം ഇതും നമ്മളധികം ഇതധികം കോമൺ ആയിട്ടുള്ളൊരു ട്രേഡൊന്നും അല്ല. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റ് ഡീറ്റെയിൽസും എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇത് എക്സ്ട്രാ ആയിട്ട് മെക്കാനിക്കലും ഇലക്ട്രിക്കലാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു ട്രേഡാണ് കേട്ടോ. മെക്കാനിക്കലാർക്കും ഇലക്ട്രിക്കലാർക്കും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സാർക്കും പറ്റുന്ന ട്രേഡാണെന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. അടുത്തതായിട്ട് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാട്രോണിക്സ്. ഇതും നേരത്തെ പറയുന്ന പോലെ ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി അങ്ങനെ എന്താ കോമൺ ആയിട്ടുള്ളൊരു ട്രേഡൊന്നും അല്ല. പക്ഷേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആർക്കൊക്കെയാണ് നോക്കിയാൽ മെക്കാനിക്കലുകാർക്കും ഇലക്ട്രിക്കലുകാർക്കും മെക്കാട്രോണിക്സുകാർക്കും ഇൻസ്ട്രുമെൻറ്റേഷൻകാർക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെക്കാനിക്കൽ ആസ്പിറൻസിന് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എന്താണ് ട്രേഡുകൾ അല്ലെ പോസ്റ്റുകൾ. അപ്പം ഇതല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വെബിനാറുകളുമല്ലോ, ഇതിൽ നമ്മൾ കുറച്ചെടുത്തിട്ട് നമ്മൾ വെബിനാറുകൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, അതനുസരിച്ച് നമ്മൾ ഈ എന്താണ് വെബിനാറോ കാര്യങ്ങളോ വല്ലതും ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ വീഡിയോസോ വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാൽ മതി. അപ്പം അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, നോർമലി ഉള്ള പോലല്ല. ഈ പ്രാവശ്യം എക്സാമുകൾ കുറേ വന്നിട്ടുണ്ട്, അതെല്ലാം കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് നടത്തുന്നുമുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം പ്ലാൻ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു അവസരമാണ് നിലവിൽ മുമ്പിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ എക്സാമുകൾക്കെല്ലാം കുറച്ച് മാർക്കിന് പോയി, അല്ലെങ്കിൽ എനിക്ക് പ്രിപ്പയർ ചെയ്തിട്ട് അത്ര അങ്ങോട്ട് പറ്റിയില്ല എന്നൊക്കെ ഉള്ളവർ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അടുത്ത അവസരം വന്നിട്ടുണ്ട്, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മുടെ കോഴ്സിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കോഴ്സുകളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫിറ്ററിൻ്റെ കോഴ്സുകളും ഷീറ്റ് മെറ്റലിൻ്റെ കോഴ്സുകളും പ്ലംബറിൻ്റെ കോഴ്സുകളും എല്ലാം നമ്മൾ ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കുട്ടികൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ പറ്റിയൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. അതുപോലെ വെബിനാറിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്.